കോവിഡ് പ്രതിരോധത്തിന് സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ അവശ്യ സർവീസുകൾക്ക് മാത്രം അനുമതി നൽകും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരുടെ എണ്ണം 50% കുറയ്ക്കും. ബി വി അരുൺ ചേർന്നു. അരുൺ സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം കുറയ്ക്കുന്നതിനു വേണ്ടി കർശന നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്ന പ്രധാന നിർദ്ദേശങ്ങൾ? ഏറ്റവും പ്രധാനം അടുത്ത ശനി, അതായത് 24-25 തീയതികളിൽ സംസ്ഥാനത്ത് കടുത്ത നിയന്ത്രണം, കർശന നിയന്ത്രണം ഉണ്ടാകും. ഇപ്പോഴത്തേക്കാൾ ശക്തമായ നിയന്ത്രണമാകും സംസ്ഥാനത്ത് ഉണ്ടാകുക. അവശ്യ സർവീസുകൾ മാത്രം നിരത്തിലിറക്കണമെന്നാണ് ജനങ്ങളോട് സർക്കാരിന്റെ അഭ്യർത്ഥന. അതേസമയം ഒരു ലോക്ക്ഡൌണിലേക്ക് കാര്യങ്ങൾ പോകില്ല. ലോക്ക്ഡൌണിലേക്ക് പോകുന്നതിന് പകരം ജനങ്ങളെ പരമാവധി സഹകരിക്കണം, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങണം. 24-25 തീയതികൾ വാരാന്ത്യമാണ് ആ ദിവസം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമുള്ളത്. ഹൈ റിസ്ക് സമ്പർക്കത്തിന് നിരീക്ഷണം 14 ദിവസമാക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു. രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാക്കും. 8-ാം ദിവസം RT-PCR പരിശോധന ഉണ്ടാകും. 7 ദിവസം കൂടി നിരീക്ഷണം തുടരുകയും വേണം. അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തു പോകാമെന്ന ഒരു മാറ്റം കൂടി കോവിഡ് മാർഗനിർദ്ദേശങ്ങളിൽ സർക്കാർ വരുത്തുന്നു. സർക്കാർ ഓഫീസുകളിൽ 50% പ്രവൃത്തി ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കും. സ്വകാര്യ സ്ഥാപനങ്ങളും വർക്ക് ഫ്രം ഹോമിലേക്ക് മാറാൻ നിർദ്ദേശമുണ്ട്. കോവിഡ് വാക്സിന് പ്രത്യേക വാക്സിൻ വിതരണത്തിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ ഓൺലൈൻ വഴി വാക്സിൻ വിതരണം പ്രോത്സാഹിപ്പിക്കുക, അതായത് ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ബീച്ചുകളിലും പാർക്കുകളിലും കടുത്ത നിയന്ത്രണങ്ങൾക്കും സർക്കാർ തീരുമാനമുണ്ട്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. 24-25 തീയതികളിൽ കടുത്ത നിയന്ത്രണമാണ്, പക്ഷേ ലോക്ക്ഡൌൺ എന്ന് പറയില്ല. ലോക്ക്ഡൌണിന് പകരം അതിന് സമാനമായ ഒരു നിയന്ത്രണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. തൽക്കാലം ഈ ആഴ്ചയിൽ മാത്രമാണ് അത്തരമൊരു സംവിധാനമുള്ളത്. എല്ലാ വാരാന്ത്യങ്ങളിലും അത് വേണോ എന്ന കാര്യമൊക്കെ പിന്നീട് മാത്രമേ തീരുമാനിക്കൂ. അതായത് അരുൺ നിലവിൽ 24-25 മാത്രമാണ് നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടർന്ന് വരുന്ന ആ ദിവസങ്ങളിലെ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തതിന് ശേഷമായിരിക്കും മറ്റു ദിവസങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കടക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിലേക്ക് തീരുമാനത്തിലേക്ക് വരിക. അത് തന്നെയാണ്, വാരാന്ത്യങ്ങളിലെ കടുത്ത നിയന്ത്രണം തൽക്കാലം ഈ ആഴ്ചയിൽ മാത്രമാണ്, ഈ 24-25 ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ്. പിന്നീട് വേണമോ എന്ന കാര്യം, അത് സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിന്റെ തോത് പരിശോധന ശേഷം സർക്കാർ തീരുമാനമെടുക്കും. 24-25 തീയതികളിലാണ് ഇത്തരം ഒരു നിയന്ത്രണത്തിലേക്ക് സർക്കാരത്തേക്ക് കടക്കുന്നത്. അരുൺ, മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ കണ്ടതുപോലെ തന്നെ വാക്സിൻ കേന്ദ്രങ്ങളിലൊക്കെ വലിയ ക്ഷാമം നേരിടുന്നുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള വലിയ ക്യൂവ്, അതിനെ തുടർന്നുണ്ടായ തർക്കങ്ങളൊക്കെ ഉണ്ടായി. ഇത്തരത്തിൽ വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു നടപടി, അക്കാര്യത്തെ കുറിച്ചിട്ട് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായോ? വാക്സിൻ വിതരണം വിശദമായി തന്നെ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വാക്സിൻ കൂടുതൽ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാരിനോട് നേരത്തെ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതുകയും ചെയ്തു. ലഭിക്കുന്ന വാക്സിൻ വിതരണത്തിലും വലിയ ചില പ്രശ്നങ്ങൾ വിതരണവുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം പലയിടത്തും വലിയ തിരക്ക്, അതിന് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തിരക്കുണ്ടാകുന്നു. കോവിഡ് പ്രോട്ടോകോൾ വ്യാപകമായി ലംഘിക്കപ്പെടും. അതുകൊണ്ട് തന്നെ കൃത്യമായ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തണം, അതും പരമാവധി ഓൺലൈൻ രജിസ്ട്രേഷൻ. ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയും സമയത്ത് വന്ന് വാക്സിൻ എടുത്ത് മടങ്ങാനുള്ള സംവിധാനവുമാണ് സർക്കാർ ആലോചിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്.